വെൽക്കം ബാക്ക് ടു ലിജാസ് വ്ളോഗ്സ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് വളരെ ചിലവ് കുറഞ്ഞ ഒരു ക്രൂസ് ഷിപ്പിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ നീ നമ്മുടെ ഷിപ്പൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ക്രൂസാണ്, നെഫ്രിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പം പോകാം വീഡിയോയിലോട്ട്. നമ്മളിതേ ബോൾഗാട്ടിൽ നിന്നാണ് ഈ ബോട്ട് അല്ല ഈ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ അന്ന് 4 o'clock നമ്മുടെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 3:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 4 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഒരു നമ്മൾ 4 മണിക്ക് ഷിപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 9 o'clock വരെ നമ്മളതിൽ ഉണ്ടാവും. അതിലെന്തൊക്കെ ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് നമുക്ക് കയറിക്കഴിഞ്ഞാൽ അറിയാം. അടിപൊളിയായിരിക്കും. അപ്പം ഞങ്ങൾ ഒരു ടീം തന്നെ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പം എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മളിതേ ഷിപ്പിൻ്റെ അടുത്തോട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷിപ്പാണെന്ന് തോന്നുന്നു. അവിടെ ഒരെണ്ണം റെഡിയായിട്ട് കിടപ്പുണ്ട്. നമ്മൾ ബോൾഗാട്ടിയിലെ ജെട്ടിയിലാണ് നമ്മുടെ ഷിപ്പിൽ കിടക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി ഷിപ്പിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മൾ ഷിപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി. അവർ ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇതേ കയറുമ്പം തന്നെ നമുക്ക് വലിയൊരു ഹാളിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം അവിടെ കുറേ ചെയർസ് എല്ലാം ഇട്ട് അവർ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. നമുക്ക് ഗസ്റ്റിന് എല്ലാവർക്കും ഇരിക്കാനുള്ള കപ്പാസിറ്റിയിൽ അവർ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 200 ആൾക്കാർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന രീതിയിലാണ് അവർ ചെയർ സീറ്റിംഗ് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നത്. അതുകൂടാണ്ട് അവിടെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് അങ്ങനെ അതുപോലെ എല്ലാം ടീ കോഫി എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ എന്താ പറയുക, മാവേലി അന്ന് തിരുവോണം ആയതുകൊണ്ട് അവർ മാവേലിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മാവേലി എല്ലാം വന്ന് ഞങ്ങൾക്ക് വിഷെല്ലാം ചെയ്തു. പിന്നെ നമുക്ക് അവിടെ നല്ല എൻ്റർടൈൻമെൻറ്റ് നമ്മളെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മ്യൂസിക്കും ഡാൻസും അങ്ങനെ എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലായിരുന്നു. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അവർ ഡാൻസും പാട്ടും അവരുടെ ഒപ്പം ഞങ്ങളും എല്ലാവരും കൂടി അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങളത് എൻജോയ് ചെയ്യുകയാണ്. അപ്പം ഇതിന് ശേഷം അവർ ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു. നിങ്ങളെങ്ങനെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഷിപ്പിലുള്ള ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം യൂസ് ചെയ്യാം അതിനകത്ത്, എങ്ങനെ ഈ ഇത്രയും സമയം നമുക്കിതിൽ ചിലവഴിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾക്ക് ഈവനിങ് നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ടീയും സ്നാക്സും ഒക്കെ അവിടെ റെഡിയായിരുന്നു. ഇത് അവരുടെ റെസ്റ്റോറൻറ്റാണ്, ഷിപ്പിനകത്തുള്ള റെസ്റ്റോറൻറ്റാണ്. എന്നിട്ട് നമ്മൾ പതിയെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം ഇത് ശരിക്കും നമ്മുടെ കൊച്ചി ആ ഒരു വ്യൂ ആട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് ഗെയിംസ് കളിക്കാനുള്ള റൂമുണ്ട്, ഒരു മിനി തിയേറ്റർ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് പ്ലേ ഏരിയാസ് ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ബാർ, ഒരു മിനി ബാർ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല അടിപൊളിയാണ്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Thank you.
അതെ, അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഷിപ്പിലൊരു യാത്ര ചെയ്യാൻ നോക്കണം. അടിപൊളിയാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും.